സ്നേഹത്തിൻ്റെയും സഹോദര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശം വിളിച്ചോതുന്ന ക്രിസ്തുമസിൻ്റെ എല്ലാവിധ ആശംസകളും എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ നേരുകയാണ്. രണ്ട് കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുമായിട്ട് ഈ ക്രിസ്തുമസിന് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തേത്, ലോകത്തിലുള്ള ഒരു ശക്തിയും എൻ്റെ ജീവിതത്തിൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പുറത്തു നിൽക്കുന്ന ഒരു ശക്തിയും ഒരു വ്യക്തിയും ഒരിക്കലും നമ്മുടെ ആരുടെയും സമാധാനവും സ്നേഹവും ഇല്ലാതാകാതിരിക്കട്ടെ. അന്ന് ആ കാലിത്തൊഴുത്തിൽ ക്രിസ്തു ജനിക്കുമ്പോൾ ആ കാലിത്തൊഴുത്തിന് പുറത്തുള്ള ലോകത്തിൽ ഒത്തിരിയേറെ കോലാഹലങ്ങളുണ്ടായിരുന്നു, ആഘോഷങ്ങളുണ്ടായിരുന്നു, പരിമിതികളുണ്ടായിരുന്നു, പരാതികളുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ക്രിസ്തു എന്ന ആ വലിയൊരു സത്യത്തെ ഈ ലോകത്തിലേക്ക് സ്വീകരിക്കുവാനായിട്ട് തടസ്സമായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ക്രിസ്തു നൽകിയ സ്നേഹത്തിനും സമാധാനത്തിനും തടസ്സമായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ന് നമ്മുടെ ജീവിതങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ സ്നേഹവും സമാധാനവും സാഹോദര്യവുമൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം ചില വ്യക്തികളിലൂടെയും ശക്തികളിലൂടെയുമാണ്. ആ ശക്തികളെയും വ്യക്തികളെയും മാറ്റി നിർത്തുവാൻ നമ്മൾ ആദ്യത്തെ പടി വച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഈ സ്നേഹവും സമാധാനവും സാഹോദര്യവും നമുക്ക് അനുഭവിക്കാൻ സാധിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. രണ്ടാമതായിട്ട് നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം സ്വർഗത്തിലിരുന്നു കൊണ്ട് ഈ ലോകത്തിലുള്ള മനുഷ്യരുടെ എല്ലാ ചെയ്തികളും കാണുന്ന ഒരു ദൈവമാണ്. ഈ ദൈവം ഒരുപക്ഷെ അന്ന് ചിന്തിച്ചിരുന്നില്ല അവരെന്തെങ്കിലും ചെയ്യട്ടെ ഇതെന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് ആ ദൈവം അന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഈ സ്നേഹവും സാഹോദര്യവും പങ്കുവയ്ക്കുവാൻ വേണ്ടി നമുക്കിന്ന് ഒരു ക്രിസ്തുമസ് ഒരിക്കലും ഉണ്ടാകത്തില്ലായിരുന്നു. ദൈവത്തിൻ്റെ അളവറ്റ സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ആവിഷ്കാരമാണ് ഈ ക്രിസ്തുമസ് എന്ന് പറയുന്നത്. ഏറ്റവും വലിയ അടയാളമാണ് ഈ ക്രിസ്തുമസ്. ഈ ക്രിസ്തുമസ് അതുകൊണ്ട് തന്നെ സ്നേഹത്തിൻ്റെ അടയാളം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് നമ്മളെ കൂടി ബോധിപ്പിക്കുന്നതാണ്. ഒത്തിരിയേറെ പ്രശ്നങ്ങൾ, ഒത്തിരിയേറെ കോലാഹലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മുടെ ഉള്ളിലെ ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുവാനും പരസ്പരമുള്ള സ്നേഹത്തിന് ഒരിക്കലും കോട്ടം വരാതിരിക്കട്ടെ. അങ്ങനെ ഈ തവണത്തെ ക്രിസ്തുമസ് ഏറ്റവും മനോഹരമായിട്ട് ആഘോഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഏറ്റവും ഭംഗിയായി ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന അതേ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് അതേ തീക്ഷ്ണതയോടുകൂടി അതേ ചൈതന്യത്തോടുകൂടി ഓരോ ക്രിസ്തുമസിനെ വരവേൽക്കുവാനായിട്ട് ഇനിയും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്തുമസിൻ്റേതായ എല്ലാവിധ ആശംസകളും ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ നേരുന്നു.